ബഹ്റൈനിൽ നിന്നുള്ള യാത്രക്കാരിയിൽ നിന്ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്വർണം പിടികൂടി. 25 ലക്ഷം രൂപയിലധികം വില വരുന്ന 500 ഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള സ്വർണമാണ് കണ്ടെത്തിയത്. യുവതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെടുത്തത്. മാതാവ് മരിച്ചതിനാൽ പരിശോധന ഒഴിവാക്കി സ്വർണം കടത്താൻ ശ്രമിച്ച യുവതിയാണ് കസ്റ്റംസിന്റെ പിടിയിലായത്. ഗ്രീൻ ചാനലിലൂടെ കടക്കുന്നതിനിടയിൽ ഇവരുടെ നടത്തത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ധരിച്ചിരുന്ന ഷൂസ് അഴിച്ച് പരിശോധിച്ചപ്പോഴാണ് പേസ്റ്റ് രൂപത്തിലുള്ള 275.94 ഗ്രാം സ്വർണം പിടികൂടിയത്. കൂടുതൽ പരിശോധന നടത്തിയതിനെ തുടർന്ന് 5 വളകളും 253.45 ഗ്രാം തൂക്കമുള്ള ഒരു സ്വർണ ചെയിനും ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തി. പിടിച്ചെടുത്ത സ്വർണത്തിന് വിപണിയിൽ 25.75 ലക്ഷം രൂപ വില വരും. രജനീകാന്ത് നായകനായെത്തുന്ന ജയിലർ സിനിമയുടെ റിലീസ് ബഹ്റൈനിൽ ആഘോഷമാക്കാൻ ഒരുങ്ങി ആരാധകർ. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന രജനീകാന്ത് ചിത്രം കാണാൻ വിപുലമായ ഒരുക്കങ്ങളാണ് രജനി ഫാൻസ് അസോസിയേഷൻ നടത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 11 ലുലു ദാനാമാളിലെ എപ്പിക് സിനിമാസിൽ ഫാൻസ് ഷോ നടക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഫാൻസ് ഷോയോടനുബന്ധിച്ച് ദാനാമാളിൽ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ മോഹൻലാലും അഭിനയിക്കുന്നതിനാൽ മോഹൻലാൽ ഫാൻസും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കും. സനദിലെ പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ പരിഗണിക്കവേ മാതാവ് ജഡ്ജിക്ക് മുന്നിൽ ബോധരഹിതയായി. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും കൊലയാളി തന്റെ മകളെ മാത്രമല്ല കൊലപ്പെടുത്തിയത് തന്റെ കുടുംബത്തെ കൂടിയാണെന്നും അവർ പറഞ്ഞു. സാക്ഷികളിൽ ഒരാൾ കഴിഞ്ഞ 2 സിറ്റിംഗുകളിൽ ഹാജരാകാതിരുന്നതിനാൽ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. റോയൽ ഗാർഡിന്റെ ജനറൽ കമാൻഡ് ആരംഭിച്ച ഹുദ എന്ന TV പ്രോഗ്രാമിന്റെ ഉദ്ഘാടന ചടങ്ങ് സേഫ് കോംപ്ലക്സിലെ സിനിമ വണ്ണിൽ നടന്നു. ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ ചടങ്ങിൽ പങ്കെടുത്തു. ഹുദ എന്ന പേരിന്റെ സമാരംഭം വെല്ലുവിളിയെയും ശ്രേഷ്ഠതയെയും സൂചിപ്പിക്കുന്നുവെന്നും ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭം വരുന്നതെന്നും ഷെയ്ഖ് ഖാലിദ് പറഞ്ഞു. ചടങ്ങിൽ മാധ്യമകാര്യമന്ത്രി റംസാൻ ബിൻ അബ്ദുള്ള അൽ നുയൈമിയും നിരവധി പ്രമുഖരും അതിഥികളും ക്ഷണിതാക്കളും പങ്കെടുത്തു. ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾ ശക്തമായി തുടരുന്നു. തൊഴിൽ വിപണിയിലെ നിയമവിരുദ്ധമായ നടപടികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധന വ്യാപകമാക്കിയിരിക്കുന്നത്. വിവിധ സർക്കാർ ഏജൻസികളുമായി ഏകോപിപ്പിച്ചാണ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി പരിശോധനാ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നത്. ബഹ്റൈനിലെ താമസ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി നിരവധി ഷോപ്പുകളിലും വർക്ക് സൈറ്റുകളിലും അധികൃതർ സന്ദർശനം നടത്തി. പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോർത്തേൺ ഗവർണറേറ്റിലും ക്യാപിറ്റൽ ഗവർണറേറ്റിലുമാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫേഴ്സ്, സെന്റൻസ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുമായി സഹകരിച്ചാണ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തിയത്. ദക്ഷിണ ഗവർണറേറ്റിലെ ജോവിൽ പുതിയ പള്ളി തുറന്നു. സുന്നി എൻഡോവ്മെന്റ് കൌൺസിൽ ചെയർമാൻ ഷെയ്ഖ് ഡോക്ടർ റാഷിദ് ബിൻ മുഹമ്മദ് അൽ ഹജേരിയാണ് ഷഹീൻ ബിൻ സാഗർ അൽ ജലാഹ്മ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. 5,050 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള സ്ഥലത്ത് 830 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലാണ് പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. 500ലധികം വിശ്വാസികളെ ഉൾക്കൊള്ളാനും സാധിക്കും. ICC പുരുഷ ഏകദിന ലോകകപ്പ് ട്രോഫി ടൂർ 2023 ഭാഗമായി ലോകകപ്പ് ട്രോഫി പ്രയാണം ബഹ്റൈനിൽ നടക്കും. ഓഗസ്റ്റ് 12 വൈകിട്ട് 4 മണി മുതൽ 7 വരെ റോഡ് ഷോ സംഘടിപ്പിക്കും. ജുഫൈറിലെ അൽ നജ്മ ക്ലബിൽ നിന്ന് പുറപ്പെടുന്ന റോഡ് ഷോ ബാബൽ ബഹ്റൈൻ, ബഹ്റൈൻ ബേ എന്നിവിടങ്ങളിലൂടെ കടന്നുപോകും. വൈകിട്ട് 7 ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിലെത്തുന്ന റോഡ് ഷോ ഫോർമുല 1 സർക്യൂട്ടിൽ പ്രവേശിച്ച് 1 ലാപ്പ് പൂർത്തിയാക്കും. ഇവിടെ BIC ടവറിന്റെ പശ്ചാത്തലത്തിൽ കായിക പ്രേമികൾക്ക് ട്രോഫിയോടൊപ്പം
ചിത്രമെടുക്കാനുള്ള അവസരവും ഒരുക്കും. ഓഗസ്റ്റ് 13 രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ ബഹ്റൈനിലെ ചരിത്ര പ്രസിദ്ധമായ സ്മാരകങ്ങളുടെയും ലാൻഡ്മാർക്കുകളുടെയും പശ്ചാത്തലത്തിൽ ട്രോഫിയുടെ ചിത്രങ്ങൾ പകർത്തപ്പെടും. ട്രീ ഓഫ് ലൈഫ്, ബഹ്റൈൻ ഫോർട്ട്, വേൾഡ് ട്രേഡ് സെന്റർ, ബഹ്റൈൻ ബേ എന്നീ സ്ഥലങ്ങൾ ഇതിലുൾപ്പെടുന്നു. അന്ന് വൈകിട്ട് 5 മുതൽ 7 വരെ ദാനാമാളിൽ വെച്ചും ട്രോഫി പ്രദർശനം നടക്കും. റാലിയിൽ പങ്കെടുക്കാനും ട്രോഫിക്കൊപ്പം ഫോട്ടോ എടുക്കാനുമായി cricketbh.com എന്ന വെബ്സൈറ്റിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യാം.